Newton's first law എന്ന് പറയുന്നത് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻഡ് അണ്ടർ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. അതായത് ഇപ്പം ഒരു ബോഡി ഒന്നുകിൽ ആ ബോഡി ഇപ്പം റെസ്റ്റിലിരിക്കുക എന്ന് വെച്ചോ, റെസ്റ്റിലിരിക്കുമ്പം അത് നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അതായത് ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുന്നില്ലെങ്കിൽ അത് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ റെസ്റ്റിൽ തന്നെ ഇരുന്നോളും. അതോ അത് ഒരു നല്ല യൂണിഫോം മോഷൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നെങ്കിൽ അവിടെ ഫ്രിക്ഷനോ ഫോഴ്സും ഇല്ല, അങ്ങനത്തെ വേറെ ഒരു ഫോഴ്സും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യത്തില്ല, അത് നിൽക്കത്തില്ല, അത് അതേ മോഷനിൽ പോവും. അതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത്. എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻഡ് അൺടിൽ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നതെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്, മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താ, പി ആ, അതായത് മാസിൻ്റെ വെലോസിറ്റിയാണ് മൊമെൻറ്റം. അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താ, ഡി പി ബൈ ഡി ടി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നതെന്ന് വെച്ചാൽ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് നമുക്കറിയാം, ഇപ്പം ഞാൻ ഒരുത്തനെ തള്ളി എനിക്ക് തിരിച്ച് തല്ല ഉറപ്പാണ്, അല്ലെങ്കിൽ അത് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിള്. ഇപ്പം ഞാൻ ഒരു എന്താ എന്തെങ്കിലും ഒരു ഇപ്പം രണ്ട് കൊളീഷൻസ് നടക്കുക, ഇപ്പം ഇതിന് ഈ ഒരു ഒബ്ജക്റ്റ് വന്ന് ഇതിനെ ഇടിക്കുമ്പോൾ ഇത് ഈ ഇടിച്ച ഈ ഒരു ഒബ്ജക്റ്റ് ഇതിനെ വന്ന് ഇടിച്ചു. ആ അപ്പം ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, തിരിച്ച് ഇതിലൊരിട്ട് ഒരു ഫോഴ്സ് കൊടുക്കും. അതാണ് പറയുന്നത് എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ.